ഏപ്രിൽ 1-ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ ദേശീയപാതയിലെ ടോൾ നിരക്കുകളും വർദ്ധിക്കുകയാണ്. അനുദിനം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുതിച്ചുകൊണ്ടിരിക്കെ ടോൾ നിരക്ക് വർദ്ധിക്കുന്നത് യാത്രക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഏപ്രിൽ 1-ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ ദേശീയപാതയിലെ ടോൾ നിരക്കുകളും വർദ്ധിക്കുകയാണ്. അനുദിനം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുതിച്ചുകൊണ്ടിരിക്കെ ടോൾ നിരക്ക് വർദ്ധിക്കുന്നത് യാത്രക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. നേരത്തെ വാളയർ ടോൾ കേന്ദ്രത്തിൽ മാത്രമാണ് ടോൾ നൽകേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ വടക്കാഞ്ചേരി പന്നിയങ്കരയിലും ടോൾ ചുമത്താൻ തുടങ്ങി. കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർക്കാണ് കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാവുക. എറണാകുളത്തേക്കുള്ള യാത്രക്കാരാണെങ്കിൽ പാലിയേക്കര ടോൾ ഉൾപ്പെടെ മൂന്നിടങ്ങളിലും ടോൾ നൽകേണ്ടി വരും. കുതിരാൻ റോഡ് ഉൾപ്പെടെ പലയിടങ്ങളിലും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടങ്ങളിലെ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും വലിയ പ്രതിസന്ധിയാണ്. പന്നിയങ്കരയിൽ വെള്ളിയാഴ്ച മുതൽ ടോൾ നൽകാതെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിടില്ലെന്ന് ടോൾ കമ്പനി അധികൃതർ പറഞ്ഞു. ടോൾ നൽകി കടന്നുപോകില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. ഇതോടെ സ്വകാര്യ ബസ്സുകൾക്ക് പന്നിയങ്കരയിൽ സർവീസ് നിർത്തേണ്ടി വരും. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ബസ്സുകൾ തടയാനാണ് ടോൾ കമ്പനി അധികൃതരുടെ തീരുമാനം. പന്നിയങ്കരയിൽ ഉയർന്ന ടോൾ നൽകി സർവീസ് നടത്താനാകില്ലെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ബസ്സുകൾക്ക് ഒരു ദിവസം ഒരു തവണ ഇരുദിശകളിലേക്കും കടക്കുന്നതിന് 475 രൂപയാണ് നിരക്ക്. മാസത്തിൽ 50 ഒറ്റതവണ യാത്രയ്ക്ക് 10,540 രൂപയാണ് നിരക്ക്. ബസ്സുകളുടെ നിരക്ക് കുറയ്ക്കുന്നതിനായി രമ്യ ഹരിദാസ് എം പി നിരന്തരമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. 2 തവണ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ചർച്ച നടത്തി. ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി എം പി അറിയിച്ചു. വാളയാർ ടോൾ കേന്ദ്രത്തിൽ 2,100 രൂപ നൽകിയാൽ ബസ്സുകൾക്ക് മാസപ്പാസ് ലഭിക്കും. അതേ രീതിയിൽ പന്നിയങ്കരയിലും നിരക്ക് കുറയ്ക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ബസ്സുകൾ പന്നിയങ്കരയിൽ സർവീസ് നിർത്തിയാൽ യാത്രക്കാർ വലയും. ഇവർക്ക് ഇവിടെ ഇറങ്ങി കെ എസ് ആർ ടി സി ബസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. ടോൾ കേന്ദ്രത്തിൻ്റെ ഇരുവശത്തു നിന്നുമായി സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താനും സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്താൽ യാത്രക്കാർക്ക് ബസ്സിറങ്ങി ടോൾ കേന്ദ്രത്തിലൂടെ നടന്ന് മറുഭാഗത്തെത്തി ബസ്സിൽ കയറേണ്ടി വരും. തൃശ്ശൂർ പാലക്കാട്, തൃശ്ശൂർ ഗോവിന്ദാപുരം, തൃശ്ശൂർ കൊഴിഞ്ഞാമ്പാറ റൂട്ടുകളിൽ ഓടുന്ന 140 ബസ്സുകളാണ് പന്നിയങ്കര ടോൾ കേന്ദ്രം വഴി കടന്നുപോകുന്നത്. മാളവിഷൻ, തൃശ്ശൂർ. ഒരു മഴ ചാറിയാൽ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുണ്ടല്ലോ, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന. അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ.